പൊതുനിരത്തുകളിലെ വി ഐ പി സംസ്കാരം സംബന്ധിച്ച് കാലാകാലങ്ങളായി സർക്കാരുകൾ കൈക്കൊള്ളുന്ന സമീപനം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയം റോഡ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ദാരുണ സംഭവം തെളിയിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ മരണപ്പെട്ട വാഹനാപകടത്തിലെ മുഖ്യപ്രതി മദ്യപിച്ച് അലക്ഷ്യമായി വാഹനമോടിച്ച ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ്. ദേവികുളം മുൻ സബ് കളക്ടർ കൂടിയായ ശ്രീരാം വെങ്കിടരാമനാണ് ഈ വി ഐ പി. ഉന്നത ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റേതാണ് വാഹനമെങ്കിൽ സംസ്ഥാനത്തെ നിരത്തിൽ ആ വാഹനത്തിന് എന്തുമാകാമെന്ന സ്ഥിതിവിശേഷം പണ്ടേയുണ്ട്. നിയമങ്ങളൊക്കെ പാലിക്കേണ്ട ബാധ്യസ്ഥത സാധാരണ ജനങ്ങൾക്ക് മാത്രമാണെന്നും ഉന്നത ശ്രേണികളിൽ ഉള്ളവർക്ക് നിയമം ബാധകമല്ലെന്നുമുള്ള വിധത്തിലാണ് സംസ്ഥാനത്തെ റോഡുകളിലെ ഗതാഗത സംസ്കാരം. ഉന്നത ശ്രേണിയിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഈ പരിഗണനയെ വി ഐ പി കൾച്ചർ എന്ന ഓമിനെ പേരിട്ടാണ് സാധാരണക്കാർ വിളിക്കുന്നത്. മുന്തിയ ക്ലബുകളിലെ പാർട്ടിയിൽ പങ്കെടുത്ത് കൂട്ടമായിരുന്ന മദ്യപിച്ച ശേഷം ഹുങ്കോടെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ചീറിപ്പാഞ്ഞാണ് ഐ എസ് ഉദ്യോഗസ്ഥന്റെ വാഹനം തലസ്ഥാന നഗരിയിൽ അപകടം വരുത്തിവെച്ചത്. 150 കിലോമീറ്ററിന് മുകളിലുള്ള സ്പീഡിൽ ഹോളിവുഡ് സിനിമകളിലെ രംഗത്തിനോട് സമാനമായി ചീറിപ്പായുകയായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥന്റെ കാർ. അമിത സ്പീഡ് കണ്ട് ചെറുവാഹനങ്ങളുള്ള യാത്രക്കാരെല്ലാം ഭയത്തോടെ മാറി നിൽക്കേണ്ടി വന്നു. മാധ്യമപ്രവർത്തകന്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചായിരുന്നു ഈ ഐ എസുകാരന്റെ പരാക്രമം. സംസ്ഥാനത്തെ നിരത്തുകളിൽ നിശ്ചിത വേഗത്തിലൂടെ മാത്രമേ വാഹനം ഓടിക്കാവുന്ന വ്യവസ്ഥയൊന്നും ഈ ഐ എസ് ഏമാന്മാർക്കോ മറ്റ് ഉന്നത ശ്രേണിയിലുള്ള താപ്പാനകൾക്കോ ബാധകമല്ല. സകല നിയമങ്ങളും പാലിക്കേണ്ടവർ സാധാരണക്കാർ മാത്രമാണ്. നിയമം പാലിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുന്നതും സാധാരണക്കാരനെ മാത്രമാണ്. വി വി ഐ പി ശ്രേണിയിലുള്ളവർ വാഹനങ്ങളിലൂടെ മത്സരയോട്ടം നടത്തിയാലും ചെറുവിരൽ അനക്കാൻ പോലീസിന് കഴിയില്ല. അഥവാ പോലീസ് ഡ്യൂട്ടിക്കുണ്ടെങ്കിൽ തന്നെ അത് ഗൗനിക്കാൻ തയ്യാറുമല്ല. അറിയാതെ നടപടി ആരെങ്കിലും എടുത്താൽ മുതിർന്ന മേലുദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ ശ്വാസിച്ചിരുത്തും. സാധാരണക്കാരനെ പരമാവധി ദ്രോഹിക്കുകയെന്ന നയമാണ് എവിടെയായാലും ഉള്ളത്. പൊതുനിരത്തുകളിലായാലും നിത്യജീവിതത്തെ ബാധിക്കുന്ന ഏത് മേഖലകളിലായാലും ഇതിന് യാതൊരു മാറ്റവുമില്ല. ആഡംബര കാറുകളുമായി ഉന്നത ശ്രേണിയിലുള്ളവരുടെ ബന്ധുക്കൾ മത്സരയോട്ടം നടത്തുകയും അപകടം ഉണ്ടാക്കുന്നതുമായ സംഭവങ്ങൾ നിരവധിയാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കവിഞ്ഞ് ഒരു നടപടിയും ഇവർക്കെതിരെ ഉണ്ടാകാറുമില്ല. മന്ത്രിമാർ, ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ ബന്ധുക്കൾ, ഐ എസുകാർ, ഐ പി എസുകാർ, അവരുടെ ബന്ധുക്കൾ, ഭരണ പ്രതിപക്ഷ നേതാക്കൾ, അങ്ങനെ തുടങ്ങി വി വി ഐ പി പരിഗണന കിട്ടുന്നവർ അനവധിയുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. കാശുള്ളവനെ എന്തുമാകാം, സാധാരണക്കാരൻ എല്ലാം സഹിക്കണമെന്ന അവസ്ഥയിൽ യാതൊരു മാറ്റവുമില്ല. ഭരണസ്വാധീനവും ഉദ്യോഗസ്ഥ സ്വാധീനവും വെച്ച് പൊതുനിരത്തുകളിൽ എന്തുമാകാമെന്ന ഇക്കൂട്ടരുടെ ഹുങ്കാണ് പലപ്പോഴും ദാരുണ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. നരഹത്യ നടത്തിയാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാക്കി കേസെടുത്ത് അപകടമുണ്ടാക്കിയ ഉന്നത ശ്രേണിയിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ഉന്നത ശ്രേണിയിലുള്ളവർ തമ്മിൽ ഇക്കാര്യത്തിൽ പരസ്പര സഹകരണം ഏറും. സാധാരണക്കാരാണ് റോഡിൽ അപകടം ഉണ്ടാക്കി നരഹത്യ നടത്തുന്നതെങ്കിൽ അവന് ശേഷിക്കുന്ന വാസം ജയിലിലാകും. ഉന്നതരുടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഗതാഗതം വിന്യസിക്കുന്നതും വി ഐ പി കൾച്ചറിന്റെ മറ്റൊരു മുഖമാണ്. പഞ്ചായത്ത് അംഗം പോലും ഭരണസ്വാധീനത്താൽ നിയമം കയ്യിലെടുക്കുന്നതും സംസ്ഥാനത്തെ നിരത്തുകളിൽ പതിവ് സംഭവമാണ്. എന്തിനാണ് നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ രണ്ട് നീതി? സാധാരണക്കാർ മാത്രമാണോ ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടവർ? എവിടെയാണ് ഇത്തരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? പോലീസിന്റെ ഗതാഗത നിയമലംഘകർക്ക് പിഴ നൽകേണ്ടവരും സാധാരണക്കാർ മാത്രമാണോ? സാധാരണക്കാരനായ വാഹനയാത്രക്കാരോട് സ്വീകരിക്കുന്ന സമീപനം വി ഐ പികളോടും സ്വീകരിക്കാൻ നമ്മളുടെ പോലീസിന് ധൈര്യമുണ്ടോ? ഭരിക്കുന്ന സർക്കാരുകൾ കാലങ്ങളായി കൈക്കൊള്ളുന്ന സമീപനത്തിൽ മാറ്റം ഇനിയെങ്കിലും വരുത്തണം. ഉന്നത ശ്രേണിയിലുള്ളവർക്കോ അമിത പരിഗണന നൽകുന്ന വി ഐ പി കൾച്ചർ എന്ന മോശം പ്രവണതയെ സംസ്ഥാനത്തെ റോഡുകളിൽ നിന്നും വേരോടെ പിഴുതെറിയണം. അധികാര ഗാർവോടെ ഹുങ്കോടെ നിയമലംഘനങ്ങൾ നടത്തുന്നവർ ആരായാലും അഴിയെണ്ണിക്കണം. കാലം മാറുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള ഒരു വാഹന സംസ്കാരമാണ് വളർത്തേണ്ടത്. നിരത്തുകളിൽ ഗതാഗത ലംഘനം നടത്തി വാഹനാപകടം ഉണ്ടാക്കുന്ന ഉന്നതനെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.